എരുമേലി കണ്ണിമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു. താമ്പരം സ്വദേശിനി സംഗമിത്രയാണ് മരിച്ചത്. അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. മുണ്ടക്കയം എരുമേലി സംസ്ഥാന പാതയിൽ ഇന്ന് വൈകിട്ട് 3:45 അപകടം. ചെന്നൈയിൽ നിന്ന് ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേർന്നു. ശശി, അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ്? കുട്ടിയുടെ അന്ത്യമുണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു? അപർണ, ഇന്ന് വൈകിട്ട് കൂടിയാണ് മുണ്ടക്കയം എരുമേലി സംസ്ഥാന പാതയിൽ ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനം കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഇതിൽ 17 പേരാണ് തീർത്ഥാടകർ. ഇതിൽ ഗുരുതരമായ ഒരു കുട്ടി, ചെന്നൈയിൽ നിന്ന് വന്ന സംഗമിത്ര എന്ന കുട്ടിയാണ്. ആ സമയത്ത് തന്നെ ഗുരുതരമായ അപകടമുണ്ടായ സമയത്ത് ഗുരുതരാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിലെത്തിയെങ്കിലും ഇപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 21 തീർത്ഥാടകരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 17 പേർക്കാണ് അപകടത്തിൽ പരിക്കുപറ്റത്. ഈ ഈ പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും എരുമേലി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ വാഹനം കണ്ണിമല ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്നാണ് ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിലേക്ക് മറിയായിരുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ആ സമയത്ത് ഈ കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. ഇപ്പോൾ ആ കുട്ടി മരിച്ചിരിക്കുന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ളവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ ആ വലിയൊരു രക്ഷാപ്രവർത്തനം തന്നെ ആ പ്രദേശത്ത് നടത്തിയതുകൊണ്ട് തന്നെ വലിയ കാര്യമായ രീതിയിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ആശുപത്രിയിൽ ഉള്ളവരുടെ സ്ഥിതി ഏത് രീതിയിലാണ് ശശി? ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുക മുതലായ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായ സഹകരണങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്? അതുകൊണ്ട് ചെന്നൈ സ്വദേശികളായ തീർത്ഥാടകരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽപ്പെട്ട വാഹനം അപകടത്തിൽപ്പെട്ട ഇവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം പോലീസ് ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിയന്തര ചികിത്സ നൽകേണ്ട രീതിയിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പും പോലീസും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഒരു നേതൃത്വത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ തവണ ലാഹയിൽ വെച്ച് അപകടമുണ്ടായ സമയത്തും സമാനമായ രീതിയിൽ തന്നെ ഒരു വലിയ ഇടപെടലിൽ ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഏറ്റവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സാഹചര്യത്തിലും കൃത്യമായ ഒരു ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുട്ടിയെ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഈ അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് കൂടുതൽ പേര് ഇതിന് വലിയൊരു ഗുരുതരമായ അവസ്ഥയ്ക്ക് എത്താതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഈ 17 പേർക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയത്. വലിയ ഗുരുതരമായ ഒരു പരിക്ക് അല്ല ഉള്ളത്, പക്ഷെ കുട്ടിക്ക് മാത്രമാണ് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നത്. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു ക്ഷണിക്കണം, ഈ അപകടപ്പെട്ട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് തന്നെ ഗുരുതരാവസ്ഥയാണ് കുട്ടി. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 23 പേരടങ്ങുന്ന സംഘം ശബരിമലയ്ക്ക് ചെന്നൈയിൽ നിന്ന് വന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശശി നാരായണൻ. ചെന്നൈവാസികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടാണ് 10 വയസ്സുകാരി മരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. നിയമന കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നാടകീയ പ്രതിഷേധവുമായി പ്രതിപക്ഷം. മേയറുടെ രാജി ആവശ്യപ്പെട്ട് ഡയസിൽ കയറി പ്രതിഷേധിച്ച ബിജെപി വനിതാ കൌൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ DR അനിലിനെതിരെ തെളിവ് ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നായിരുന്നു മേയറുടെ മറുപടി. കൌൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ബെൽ മുഴങ്ങിയപ്പോൾ തന്നെ കൌൺസിൽ ഹാളിനുള്ളിൽ പ്രതിഷേധവും തുടങ്ങിയിരുന്നു. ഡയസിൽ കിടന്നുള്ള BJP കൌൺസിലർമാരുടെ പ്രതിഷേധം 15 മിനിറ്റ് പിന്നിട്ടതോടെ പോലീസും LDF കൌൺസിലർമാരും ചേർന്ന് മേയർക്ക് വേണ്ടി വഴിയൊരുക്കി. ഇതോടെ മേയറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധം കടുപ്പിച്ചു. രംഗം ശാന്തമാകാൻ വൈകിയതോടെ LDF കൌൺസിലർമാർ പ്രതിപക്ഷത്തിന്റെ ബാനർ വലിച്ചു കീറി. ഇതോടെ വാക്കേറ്റമായി. അതിനിടെ 9 കൌൺസിലർമാരെ സസ്പെൻഡ് ചെയ്തതായി മേയർ അറിയിച്ചു. ദുഃഖമെടുക്കുവാൻ തൊപ്പുകയാണ്.
സസ്പെൻഡ് ചെയ്ത കൌൺസിലർമാർ ഹാജർ ബുക്കിൽ ഒപ്പുവെച്ചിട്ടും പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ തയ്യാറാകാത്തതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. അതിനിടെ അജണ്ട പൂർത്തിയാക്കി കൌൺസിൽ യോഗം പിരിഞ്ഞു. തൊട്ടു പിന്നാലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ ഡി ആർ അനിലിനെതിരെ ബി ജെ പി രംഗത്തെത്തി. സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ അടിയന്തരമായിട്ട് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കണം, അദ്ദേഹത്തെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഡി ആർ അനിലിനെതിരെ ബി ജെ പി ഉന്നയിച്ചത് ആരോപണം മാത്രമെന്ന് മേയർ പ്രതികരിച്ചു. സ്ത്രീ വിരുദ്ധ പരാമർശം അത് ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്, അത് ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്, അതിനകത്തൊരു സംശയമുണ്ട്. പക്ഷേ ശ്രീ ഡി ആർ അനിൽ എന്ന ചെയർമാൻ അത് പറഞ്ഞു എന്ന തെളിവുണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ. അത് പറയാത്തൊരു കാര്യം അത് സ്വാഗതം ചെയ്യുകയാണോ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. തെളിവ് കണ്ടതിന് ശേഷം പറയേണ്ട കാര്യമില്ല. അതേസമയം കൌൺസിൽ യോഗത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചുവെന്ന് ആരോപിച്ച് ബി ജെ പി 24 മണിക്കൂർ ഉപവാസ സമരം കൌൺസിൽ ഹാളിനുള്ളിൽ ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സി പി എമ്മിനും ആശ്വാസം. ജുഡീഷ്യൽ അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൌൺസിലർ ജി എസ് ശ്രീകുമാറാണ് ഹർജി നൽകിയത്. നഗരസഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി. കോടതി വിധി അംഗീകരിക്കണമെന്നും ഇനിയും സമരം തുടർന്നാൽ കോടതിയെ ബഹുമാനിക്കുന്നില്ല എന്ന് കരുതേണ്ടി വരും എന്നുമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതികരണം. കേസിന്റെ വിധി ഇപ്പോൾ കോടതി പറഞ്ഞു കഴിഞ്ഞു, ഹർജി സ്വീകരിക്കുന്നില്ല, ഹർജി തള്ളുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും അവരാ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അത് കോടതിയെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഞങ്ങൾ എന്തായാലും കോടതി പറഞ്ഞ ആ ഭാഗത്തെ അങ്ങേയറ്റം നന്ദിയോടുകൂടി തന്നെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ കൂടുതൽ ആർജവത്തോടുകൂടി പ്രവർത്തിക്കാൻ കോടതി കൂടി സഹായകരമായ ഇടപെടലാണ് നടത്തിയത് എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പുതുവർഷത്തിൽ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാർക്ക് പഞ്ചിംഗ് ഏർപ്പെടുത്തുന്നു. കളക്ടറേറ്റ്, ഡയറക്ടറേറ്റ്, വകുപ്പ് മേധാവികളുടെ ഓഫീസുകളിലും ജനുവരി 1 മുതൽ പഞ്ചിംഗ് നിർബന്ധമാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാ ഓഫീസുകളിലും മാർച്ച് 31 മുൻപ് പഞ്ചിംഗ് ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. വകുപ്പ് സെക്രട്ടറിമാരുടെയും ചീഫ് സെക്രട്ടറിയുടെയും പ്രതിമാസ യോഗത്തിൽ പഞ്ചിംഗ് പുരോഗതി വിലയിരുത്തുമെന്നും പൊതുഭരണവകുപ്പ് ഉത്തരവിൽ പറയുന്നു. ബഫർ സോൺ വിഷയത്തിൽ കർഷക സംഘടനകളെ ചേർത്ത് ജനകീയ സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ഗ്രൌണ്ട് സർവേ നടത്തി അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യമുയർത്തി കോഴിക്കോട് നിന്നാകും സമരത്തിന്റെ തുടക്കം. സമരം രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. ബഫർ സോൺ വിഷയത്തിൽ നിലവിലെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ ഇവയാണ്. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആന്റ് എൻവയോൺമെന്റ് സെന്റർ ഉപഗ്രഹ സർവേയിലൂടെ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ ജനവാസ മേഖലകളെക്കുറിച്ച് അശാസ്ത്രീയമായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വന്യജീവി സങ്കേതങ്ങളുടെ 1 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന പ്രദേശങ്ങളുടെ സർവേ നമ്പറുകൾ മാത്രമേ റിപ്പോർട്ടിലുള്ളൂ. ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ കൃത്യമായ വിവരങ്ങളില്ല. സ്ഥലപരിശോധന നടത്തി പരിസ്ഥിതി സചേതന മേഖല സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ റവന്യൂ തദ്ദേശ ഭരണ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾക്ക് വേഗം പോരാ. അപാകതകൾ ഒഴിവാക്കാൻ നേരിട്ടുള്ള സ്ഥലപരിശോധന നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. കർഷകരുടെ ആശങ്ക ഏറ്റെടുത്ത് ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. കോഴിക്കോട് നിന്നാണ് സമരം ആരംഭിക്കുക. കൂരാച്ചുണ്ടിൽ ചൊവ്വാഴ്ച കോൺഗ്രസിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂരാച്ചുണ്ടിൽ വെച്ച് 20-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 കൂരാച്ചുണ്ട് ഈ 7 പഞ്ചായത്തുകളിൽ ഏതെങ്കിലും മധ്യത്തിന്റെ പ്രദേശമായുണ്ട്. കൂരാച്ചുണ്ടിലെ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരപ്രഖ്യാപന കമ്മീഷൻ നടത്തുകയാണ്. അവിടെ വെച്ചുള്ള അടുത്ത സമര വിപുലമായ സമര പരിപാടി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അദ്ദേഹം ഉൾപ്പെട്ട നേതാക്കൾ ഇരകളുമായി സംവദിക്കുകയും അവരുടെ വിഷമങ്ങൾ നേരിട്ടറിയുകയും ചെയ്യും. ഉപഗ്രഹ സർവേയിലെ പാളിച്ചകൾ പരിഹരിച്ചാവും ഉന്നതാധികാര സമിതിക്ക് റിപ്പോർട്ട് നൽകുകയെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കർഷക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രാഷ്ട്രീയ ലാഭത്തോടെയുള്ള ഇടപെടലാണെന്നും മന്ത്രി. കേരളത്തിൽ ബഫർ സോണേ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് പോകാൻ ഗവൺമെന്റിന് കഴിയില്ല. എന്നാൽ ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ 99.99% ജനവാസ മേഖലയാണ്. കേരളത്തിൽ പൊതുവെ ബഫർ സോൺ ഉണ്ടാകാനിടയില്ല. ജനുവരി 1 സുപ്രീംകോടതി ബഫർ സോൺ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇതിനു മുമ്പായി നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. ബഫർ സോൺ നിർണയത്തിന് ഉപഗ്രഹ സർവേ പ്രായോഗികമല്ല എന്ന് ജോസ് കെ മാണി എംപി ആശങ്ക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചു. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളുടെ അവ്യക്തതകൾ നീക്കണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. സ്ഥലം, കൃഷിയിടങ്ങൾ എത്ര, അതോടൊപ്പം തന്നെ വ്യാപാര മേഖലകൾ, ഇതെല്ലാം
കണക്കെടുത്ത് കുടുംബങ്ങളോ ജനസംഖ്യ എല്ലാം എടുത്തു കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിമോട്ട് സെൻസിങ്ങിൽ പാടില്ല. സെൻസിങ് ചെയ്യാം, പക്ഷേ വ്യക്തത കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു, അത് ഗ്രൗണ്ട് ലെവലിൽ വേണമെന്ന് പറഞ്ഞു, അത് സർക്കാർ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിമോട്ട് സെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് ലെവലിലുള്ള ഇൻവെൻ്ററി എടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആശങ്കയും പരാതിയും വന്നിട്ടുണ്ട്. കാരണം ഈ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് വ്യക്തതയില്ല എന്നുള്ളത്, ഇതിൻ്റെ കൃത്യത എന്താണെന്നുള്ളത് വെബ്സൈറ്റിൽ കൊടുക്കണം. അതിനുശേഷം ഇതിനൊരു സമിതി രൂപീകരിച്ച്, പറ്റുമെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സമിതി രൂപീകരിച്ച് ഗ്രൗണ്ട് ലെവലിലുള്ള ഉണ്ടാക്കണം. അതുമായി സർക്കാർ ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോകും. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 8 പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ അതിർത്തി സംഘർഷത്തിൽ പ്രതികരിച്ച് കരസേന. അതിർത്തിയിലെ സാഹചര്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിക്രമം നടത്തിയ ചൈനീസ് സേനയെ ശക്തമായി നേരിട്ടതായും ലഫ്റ്റനന്റ് ജനറൽ ആർ പി ഖലിദ പറഞ്ഞു. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്തായിരുന്നു പ്രതികരണം. പാക് മാധ്യമ പ്രവർത്തകന് ഭീകരവാദം സംബന്ധിച്ച ചോദ്യത്തിന് ജയശങ്കർ നൽകിയ മറുപടിയും ശ്രദ്ധേയമായി. എത്രകാലം ദക്ഷിണേഷ്യയിൽ ഭീകരവാദം തുടരുമെന്നായിരുന്നു ചോദ്യം. പാകിസ്ഥാൻ മന്ത്രിയോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടതെന്നും ഭീകരവാദം എത്രകാലം തുടരുമെന്ന് പാക് മന്ത്രിക്കാണ് പറയാനാകുക എന്നുമായിരുന്നു എസ് ജയശങ്കറുടെ മറുപടി. പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമെതിരെ പ്രകോപനപരമായ പ്രസ്താവനയുമായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. നരേന്ദ്രമോദിയും എസ് ജയശങ്കറും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമല്ല, RSSന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണെന്ന് ബിലാവൽ ഭൂട്ടോ ന്യൂയോർക്കിൽ പറഞ്ഞു. ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്തവരാണ് ഭീകരതയ്ക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് എസ് ജയശങ്കർ UNൽ പരിഹസിച്ചിരുന്നു. ഒസാമ ബിൻ ലാദൻ മരിച്ചെന്നും ഗുജറാത്തിലെ കശാപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നുമായിരുന്നു ബിലാവലിന്റെ പരാമർശം. വിവാദ പരാമർശത്തിനെതിരെ ഇന്ത്യ മറുപടി നൽകി. സ്വന്തം രാജ്യത്ത് വളരുന്ന ഭീകരരോടാണ് മന്ത്രി അദ്ദേഹത്തിന്റെ ഈർഷ്യ കാണിക്കേണ്ടതെന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബച്ചി തിരിച്ചടിച്ചു. 126 ഭീകരരും 27 ഭീകര സംഘടനകളും തടസ്സം കൂടാതെ പ്രവർത്തിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ പരാമർശിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ഒസാമ ബിൻ ലാദൻ അടക്കമുള്ള ഭീകരരെ രക്തസാക്ഷിയാക്കി വെള്ളപൂശാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് വിമോചന യുദ്ധ വിജയത്തിന് ഇന്നയ്ക്ക് 51 വയസ്സ്. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനും മനോബലത്തിനും മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ ദിനം വിജയ ദിവസമായി രാജ്യം ആചരിക്കുകയാണ്. ഇന്ത്യാഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം അർപ്പിച്ചു. കര, നാവിക, വ്യോമസേനാ മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. യുക്രൈൻ സംഘർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ക്രെംലിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ടെലിഫോൺ ചർച്ചയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇരുരാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയായി. യുക്രൈൻ യുദ്ധത്തിൽ ചർച്ചകളിലൂടെ പരിഹാരത്തിന് ശ്രമിക്കണമെന്ന നിലപാട് നരേന്ദ്രമോദി ആവർത്തിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു. ബ്രിട്ടനിൽ മലയാളി യുവതിയും രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി സാജുവാണ് കസ്റ്റഡിയിലായത്. ബ്രിട്ടനിലെ കേറ്ററിംഗിലാണ് കോട്ടയം വൈക്കം സ്വദേശി അഞ്ജു, മക്കളായ ജാൻവി, ജീവ എന്നിവരും കൊല്ലപ്പെട്ടത്. കേറ്ററിംഗ് ജനറൽ ആശുപത്രിയിൽ നേഴ്സായിരുന്നു അഞ്ജു. ഭർത്താവ് സാജുവിനൊപ്പം ഒരു വർഷം മുൻപാണ് കണ്ണൂരിൽ നിന്ന് കുടുംബം ബ്രിട്ടനിലെത്തിയത്. കഴിഞ്ഞ ദിവസം അഞ്ചു ജോലിസ്ഥലത്ത് എത്തിയിരുന്നില്ല. ബന്ധുക്കൾ UKയിലെ മലയാളി സമാജത്തെ ബന്ധപ്പെടുകയായിരുന്നു. അവർ വന്നു നോക്കിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് എത്തി വാതിൽ കുത്തി തുറന്നപ്പോഴാണ് മൂവരെയും ചോരയിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുറച്ചുകാലമായി സാജുവിന് ജോലിയില്ലായിരുന്നുവെന്ന് അഞ്ജുവിന്റെ കുടുംബം പറയുന്നു. സാജുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണം സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ ബംഗളൂരുവിൽ ടാക്സി ഡ്രൈവറായിരുന്നു സാജു. News 18 കോട്ടയം. സർവകലാശാല ഭേദഗതി ബിൽ ഇന്ന് ഗവർണർക്ക് അയക്കും. ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബിൽ ചൊവ്വാഴ്ചയാണ് നിയമസഭ പാസാക്കിയത്. അതേസമയം ബില്ല് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. ശബരീഷ ദർശനം
ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോർപ്പ്. സുന്ദരമായ കാഴ്ചകളുടെ മഹാസമ്മേളനം കൂടിയാണ് ശബരിമല. കോടമഞ്ഞ് മൂടിയ കാനന നടുവിലെ പാപനാശിനിയായ ഉരൽക്കുഴി സുന്ദര കാഴ്ചകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു. തീർത്ഥാടകർക്കായി പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ്. കാനനപാത താണ്ടി തളർന്നെത്തുന്ന തീർത്ഥാടകർ ഇവിടെയൊന്ന് മുങ്ങി നിവരുന്നതോടെ ഉന്മേഷവാന്മാരായി സന്നിധാനത്തേക്ക് സഞ്ചരിക്കുന്നു. ഞങ്ങളുടെ ക്യാമറമാൻ KP ധനേഷ് പകർത്തിയ ഉരൽക്കുഴി കാഴ്ചകളിലേക്ക്.